എയർലൈനുകൾ തങ്ങളുടെ വിമാനങ്ങൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള താൽക്കാലിക ലിവറി ചേഞ്ചുകൾ വരുത്താറുണ്ട്. മിക്കവാറും എന്തെങ്കിലും എക്സിബിഷൻ്റെയോ പരിപാടികളുടെ പ്രൊമോയുടെ ഭാഗമായിട്ടായിരിക്കും ഈ ലിവറി മാറ്റങ്ങൾ. എമിറേറ്റ്സും ഗൾഫ് എയറും അടക്കമുള്ള എയർലൈനുകൾ ഇതിനുദാഹരണങ്ങളാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ലിവറി ചേഞ്ച് നടത്തിയത് എയർ ഏഷ്യയായിരുന്നു. കബാലി എന്ന രജനീകാന്ത് സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് 2016 എയർ ഏഷ്യ ഇന്ത്യയുടെ ഒരു വിമാനം കബാലി സ്പെഷ്യൽ ലിവറി നൽകിക്കൊണ്ട് സർവീസിനിറക്കിയത്. ഇന്ത്യയിലെ എയർലൈൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി വിമാനത്തിന്റെ ലിവറി തന്നെ മാറ്റിയ ഈ സംഭവം. ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചാണ് കബാലി വിമാനത്തെ തയ്യാറാക്കിയത്. 300-ലധികം ആളുകൾ 200 മണിക്കൂറോളം പരിശ്രമിച്ചിട്ടാണ് എയർ ഏഷ്യയുടെ ഒരു എയർബസ് A320 വിമാനത്തെ കബാലി എഡിഷനാക്കി മാറ്റിയത്. രജനീകാന്തിന്റെ കിടിലം പോസ്റ്ററുകൾ കൊണ്ട് ഡിസൈൻ ചെയ്ത വിമാനത്തിൽ സൂപ്പർ സ്റ്റാർ രജനി എന്നും എഴുതിയിരുന്നു. ഭൂരിഭാഗവും മലേഷ്യയിൽ ചിത്രീകരിച്ച ചിത്രമാണ് കബാലി. അതുകൊണ്ട് തന്നെയാകണം ഇതിന്റെ ഒഫീഷ്യൽ എയർലൈൻ പാർട്ട്ണറായി മലേഷ്യൻ കമ്പനിയായ എയർ ഏഷ്യയെ അവർ തെരഞ്ഞെടുത്തതും. കബാലി സിനിമയിൽ ചില രംഗങ്ങളിൽ എയർ ഏഷ്യ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. രജനീകാന്തിന്റെ ചിത്രവുമായി പുറത്തിറങ്ങിയ വിമാനം കാഴ്ചക്കാരെയെല്ലാം അതിശയിപ്പിച്ചു. വൻതോതിൽ മാധ്യമശ്രദ്ധ നേടുവാനും ഇതുമൂലം സാധിച്ചു. കബാലിയുടെ റിലീസ് ദിവസം ബെംഗളൂരുവിൽ നിന്നും ചെന്നൈയിലേക്ക് കബാലി സ്പെഷ്യൽ വിമാനത്തിൽ കയറി സിനിമ കണ്ട് തിരിച്ചു വരുന്നതിനായുള്ള സ്പെഷ്യൽ പാക്കേജും എയർ ഏഷ്യ അനൗൺസ് ചെയ്തിരുന്നു. 7,860 രൂപയുടെ പാക്കേജിൽ ഇരുവശത്തേക്കുമുള്ള വിമാന ടിക്കറ്റ്, കബാലിയുടെ സിനിമാ ടിക്കറ്റ്, കബാലിയുടെ ഓഡിയോ CD, ഭക്ഷണം എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു. യാത്രക്കാർക്ക് പ്രത്യേക കബാലി മെനു തന്നെയായിരുന്നു വിമാനത്തിൽ ഒരുക്കിയിരുന്നതും. ഈ ഓഫർ പ്രകാരം കബാലി റിലീസ് ദിവസമായ 2016 ജൂലൈ 22 രാവിലെ 6 മണിക്ക് ബെംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട ഫ്ലൈറ്റ് 7 മണിക്ക് ചെന്നൈയിലെത്തി യാത്രക്കാരെ വാഹനമാർഗം തിയേറ്ററിലെത്തിക്കുകയും ഷോ കഴിഞ്ഞ് വൈകുന്നേരം 3 മണിക്ക് ചെന്നൈയിൽ നിന്നും തിരിച്ച് ബെംഗളൂരുവിലേക്ക് ആളുകളുമായി പറക്കുകയും ചെയ്തു. ഇതോടൊപ്പം ആഭ്യന്തര സർവീസുകളിൽ 786 രൂപയിൽ ആരംഭിക്കുന്ന ഫ്ലൈയിലേക്ക് സൂപ്പർ സ്റ്റാർ എന്ന ഓഫറും എയർ ഏഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ബെംഗളൂരു, ഡൽഹി, ഗോവ, പൂനെ, ജയ്പൂർ, കൊച്ചി എന്നിവിടങ്ങളിലേക്കൊക്കെ സാധാരണ സർവീസുകളും കബാലി എഡിഷൻ വിമാനം ഉപയോഗിച്ച് എയർ ഏഷ്യ നടത്തിയിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് രജനീകാന്ത് നൽകിയിട്ടുള്ള സംഭാവനകൾക്ക് ആദരസൂചകമായാണ് എയർ ഏഷ്യ ഇത്തരത്തിലൊരു പ്രചാരണത്തിന് തയ്യാറായതെന്നും അക്കാലത്ത് എയർ ഏഷ്യ അധികൃതർ പ്രസ്താവിച്ചിരുന്നു. എന്തായാലും എയർ ഏഷ്യയുടെ പ്രമോഷൻ വിജയം കണ്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും കബാലി സ്പെഷ്യൽ എഡിഷന് ആരാധകരുള്ളതും.